हाथी आना हाथी आना हाथी मेरा साथी सीम आने എന്റെ ഫ്രണ്ട് ആണ് കണ്ട അതിഥി തൊഴിലാളികൾ വീടുകളിലേക്ക് അപ്പൊ ഇവിടുത്തെ നാട്ടുകാരെ ആവശ്യമില്ല വല്ലവനെ അവന്റെ വീട്ടിൽ പറഞ്ഞയക്കാൻ ഭയങ്കര താല്പര്യമാണ് നമ്മുടെ സർക്കാരിന് അല്ല അവര് പെട്ടിരിക്കില്ല അവരെ കൊണ്ട് ആക്കേണ്ട ഉത്തരവാദിത്വം നമുക്കില്ലേ എടാ അവനേക്കാൾ ഉത്തരവാദിത്വം നമ്മുടെ നാട്ടിലെ ആളുകളാണ് നമ്മുടെ നാട്ടിലെ ഇപ്പം ഇവിടോട്ട് വരാനായിട്ട് രജിസ്റ്റർ ചെയ്തേക്കുന്ന 100% ആളുകളിൽ 50% പേര് കർണാടകത്തിൽ കിടക്കുകയാണ് ബാംഗ്ലൂർ മഹാരാഷ്ട്രയിൽ എന്റെ ആംഗ്ലയുടെ മോള് നീനാ മോള് എത്രയോ ദിവസം കൊണ്ട് പോയിച്ചിരിക്കുന്നു ഇങ്ങോട്ട് ആലപ്പള്ളിയോട്ടൊന്ന് വരാനായിട്ട് അവൾക്ക് പറ്റുന്നില്ല അടുത്ത് കിടന്നിട്ട് വിടാനൊക്കത്തില്ല വണ്ടി ഇല്ല ട്രെയിനും ഇല്ല അവിടെ അപ്പനെ സുഖമില്ലാഞ്ഞിട്ട് പോലും ഒന്ന് കാണാൻ വരാൻ പറ്റും പറ്റുന്നില്ല ഇപ്പൊ ഇഷ്ടംപോലെ ഗർഭിണികൾ അടക്കമുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ പൊന്നുവിന് നേരത്തെ ഒരു പെണ്ണ് എവിടുന്ന പൊന്നു അയച്ച ബാംഗ്ലൂരിൽ നിന്ന് അയച്ചു ഇനി ഒരു ഒരാഴ്ച കൂടെ പുള്ളിക്കാരത്തേക്ക് റോഡ് മാർഗം വരാൻ പറ്റത്തുള്ളൂ വണ്ടിയിൽ വരാൻ പറ്റത്തുള്ളൂ അപ്പം ഒരു പ്രാവശ്യം പാസ് ഇഷ്യൂ ചെയ്തു അപ്പൊ അതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങളും നടക്കുന്നില്ല ഇപ്പൊ നോർക്ക് ഇന്നലെ മുതൽ പാസ് ഇഷ്യൂ തുടങ്ങിയിട്ടുണ്ട് അല്ല പാസ് ഇഷ്യൂ ചെയ്താ ഇപ്പൊ ഇന്നലെ തെലുങ്കാനയിൽ സംഭവിച്ചിട്ടുണ്ടല്ലേ 20 മലയാളി പിള്ളേർക്ക് വരാനായിട്ട് വണ്ടി ഏർപ്പാടാക്കി അപ്പൊ 20 വരണമെങ്കിൽ 2 വേണം ഒരു ഡ്രൈവറും ഒരു സഹായിയും വേണം അവർ 28 ക്വാറന്റൈനിൽ കിടക്കണം എന്ന് പറഞ്ഞാൽ അവന്മാര് വരത്തില്ലെന്ന് പറഞ്ഞു എടാ ഇവിടുന്ന് ബസ്സെല്ലാം പോയി അവിടെ ഇവിടെ കിടക്കുന്ന ഈ അതിഥി തൊഴിലാളികളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാനായിട്ട് ഓരോ ട്രാൻസ്പോർട്ട് ബസ്സും 20-22 കയറ്റിയാണ് കൊണ്ടുപോകുന്നത് ഇതൊക്കെ സർക്കാരിന്റെ ചെലവാണ് സമ്മതിച്ച് ഈ കേന്ദ്രത്തിന്റെ ട്രെയിൻ അവർ കയ്യിൽ നിന്ന് കാശ് മുടക്കി ടിക്കറ്റ് എടുക്കുന്നു ഇവിടുത്തെ 2 വാഴപ്പഴം കൊടുത്ത് വിട്ടതിന് കേരള മുഖ്യമന്ത്രിയുടെ സംഭാവനയാണെന്ന് പറഞ്ഞ് വല്ല കാര്യമുണ്ട ശ്രീമതി ടീച്ചർ ആളുകളെ നിർത്തി പറയിക്കുന്നു നിങ്ങളെ ആരെയാണ് വിളിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ സഹായം കൊണ്ടാണ് അതിന് ചോദിക്കുന്നത് കേരള മുഖ്യമന്ത്രിയുടെ പേരിനാ അവരാരും പറയുന്നില്ല ഉടനെ വേറെത്തിന് ഹിന്ദിയിൽ ഇതെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് കോനെ അമാര മുഖ്യമന്ത്രി എന്ന് ചോദിച്ചു ഉടനെ അവരാരും മിണ്ടുന്നില്ല പിണറായി വിജയൻ എടാ ഈ പോയ ട്രെയിനെ പോലും ഒരു സെക്കൻഡ് അതൊക്കെ ഒരു പ്രഹസനമാണ് സമ്മതിച്ചു പക്ഷെ എന്ത് പ്രഹസനം പക്ഷെ അവിടെ ഇവിടെ പെട്ടിരിക്കുന്ന ആൾക്കാരെ ഇപ്പൊ പായിപ്പാട് ആളുകൾ പ്രതിഷേധിക്കാൻ വേണ്ടി പുറത്തിറങ്ങി അപ്പൊ അവർക്ക് സംബന്ധിച്ച് ഇപ്പൊ ജോലിയില്ല കൂലിയില്ല ഒരു കാര്യം നടക്കുന്നില്ല അവരെ സംബന്ധിച്ച് അവരുടെ സ്വന്തം ഗ്രാമത്തിൽ പോകുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത് അപ്പൊ അവരെ കൊണ്ടുവിടാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു മലപ്പുറത്ത് പ്രതിഷേധിച്ചവരെ തല്ലി ഇവിടെ പ്രതിഷേധിച്ചവന് എല്ലാം അകത്താക്കി അമ്മമാർക്ക് നല്ല ബിരിയാണി അരി കൊണ്ട് കൊടുത്തു ടി വി കൊടുത്തു ക്യാരം ബോർഡ് കൊടുത്തു എല്ലാം കൊടുത്തു എടാ വിദേശ നീ എല്ലാ ദിവസം വലിയ എന്തായിട്ട് രാത്രി 10 വിദേശികളുടെ കാര്യമൊക്കെ പറഞ്ഞല്ല അവിടുന്ന് വല്ലവരും കൊണ്ടുവന്ന ഇതുവരെയായിട്ടും അവിടുന്ന് കൊണ്ടുവരാൻ വേണ്ടി ഇപ്പൊ വിമാനത്തിന്റെ പ്രശ്നമുണ്ട് പക്ഷെ അതിനകത്തൊരു നീക്കുപോക്ക് വേണം കേരള സജ്ജമാണെന്ന് പറഞ്ഞിട്ടും ഇപ്പൊ നമ്മുടെ മറ്റു സംസ്ഥാനത്തുള്ള ആൾക്കാരെ കൊണ്ടുവരുന്നുള്ള വിമുഖതയാണ് എനിക്ക് ആ ഒട്ടും പിടിക്കാത്തത് ഇപ്പൊ കാരണം അത് ശരിയല്ലെന്നുള്ള അഭിപ്രായമാണ് വളരെ മോശമാണ് ഇപ്പൊ ഈ വിദേശത്ത് നിന്ന് വന്നാൽ പോലും അവർക്കെല്ലാം താമസിക്കാനും സൗകര്യങ്ങളെല്ലാം ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് അതൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മൾ 2 ബെഡ് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട് പക്ഷെ 5 പേര് ഇപ്പൊ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അപ്പൊ അതിനകത്ത് 10,000 ഗർഭിണികളുണ്ട് ഇപ്പൊ ഗൾഫിലെ ഗർഭിണികളുടെ കാര്യം പറഞ്ഞാൽ വലിയ കഷ്ടം തന്നെ കാരണം അവര് ഒറ്റയ്ക്കായിരിക്കും ജീവിക്കുന്നത് പിന്നെ നഴ്സുമാരൊക്കെ ആയിരിക്കും ഇപ്പൊ പൊന്നുവിന്റെ പ്രവോചമേനെ നമ്മള് ദുബായ് ആശുപത്രിയിലാണ് അവള് പ്രസവിച്ചത് അപ്പൊ അന്ന് അമ്മച്ചിയും അമ്മയും മാറി നിൽക്കാൻ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായില്ല പക്ഷെ അത് ഇപ്പൊ അങ്ങനത്തെ ഒരാളെ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ ഇങ്ങോട്ട് കൊണ്ടുവരാനും പറ്റത്തില്ല ആപ്പടവത്തോ പക്ഷേ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റതേ ഇല്ല കേരള സർക്കാർ ഈ കാര്യത്തിൽ കാണിക്കുന്ന വളരെ അക്ഷന്തവീമമായ വീഴ്ചയാണിത് എന്ത് വീഴ്ച ഈ സർക്കാർ മുൻകൈ എടുത്ത് ഇവിടുന്ന് പോകുന്ന അറിയില്ലെങ്കിലും കേരള സർക്കാർ വിജയിച്ചു കഴിഞ്ഞാൽ ഗൾഫ് പ്രവാസികളെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അത് കേന്ദ്ര പ്രവാസികളുടെ പോട്ടെ ഈ നമ്മുടെ മലയാളികളായി ഇന്ത്യയിൽ തന്നെയുള്ള നാട്ടുകാർ അതായത് കഴിഞ്ഞ ദിവസം വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞില്ലേ കേരളം സജ്ജമാണെന്ന് പറഞ്ഞിട്ട് ആകാശക്കോട്ട കിട്ടുവാണെന്നാണ് ചോദിക്കുന്നത് ഇവിടെ ഇതുവരെയായിട്ടും ചീഫ് സെക്രട്ടറി ഒരു അപേക്ഷ പോലും കൊടുത്തിട്ടില്ലല്ലോ റെയിൽവേക്ക് ശരിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടണം അല്ലേ അമ്മജി പിന്നെ എന്റെ ദൈവമേ ഇത് കുഞ്ഞുങ്ങളൊക്കെ അവരൊക്കെ ദന്തമാരെയൊക്കെ അപ്പന്മാരെയൊക്കെ കാണാനായിട്ട് എന്താ ആഗ്രഹിക്കുന്നത് തമിഴ്നാട് കർണാടക അനുമതിയായില്ല പാസ് വിതരണം വൈകുന്നു ഉത്തരവ് എത്തും വരെ കൺഫ്യൂഷൻ അല്ല ഇതെല്ലാം ഇപ്പൊ പൊന്നുവിനെ കിട്ടിയ മെസ്സേജ് വളരെ പ്രസക്തമാണ് പാസ് ഇഷ്യൂ ചെയ്തു പാസ് റിജക്ട് ചെയ്തു എന്ത് ചെയ്യുന്നു ചോദിക്കുന്നു അവിടെ കിടന്ന് അലയ്യ എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടാ ആ എന്തായാലും പോടാ നമുക്ക് ഇച്ചിരി മാങ്ങ കഴിക്കാം അല്ലേ പൊന്നു കൊച്ചേപ്പെ കൊച്ചു കഴിച്ചോ മാങ്ങ മാങ്ങ വേണം മധുരം ഉണ്ടാ എല്ലാരും പെട്ടെന്ന് വരാൻ ദൈവം അനുഗ്രഹിക്കട്ടെ
ക്ഷമതയുണ്ട്.